ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഇടുക്കിയില് ചെറുതോണിക്കടുത്തായിട്ട് ടിൻസിനും ജൂലിയയ്ക്കും മൂന്ന് കൊച്ചുകുട്ടികൾക്കുമായിട്ട് 276-ാമത്തെ സ്നേഹഭവനം ഷിക്കാഗോ വേൾഡ് മലയാളി കൗൺസിലിന്റെ സഹായത്താല് നിർമ്മിച്ച് നൽകാൻ സാധിച്ചു. ഷിക്കാഗോ വേൾഡ് മലയാളി കൗൺസിൽ നൽകുന്ന 7-ാമത്തെ വീടാണിത്. ഈ ഒരു വീട് പ്രത്യേകത എന്ന് വെച്ചാൽ 2 മുറി അടുക്കള, ഹാള്, ബാത്റൂം, സിറ്റൗട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്ന വീടെന്ന് പറയുന്നത് റൂഫ് GIC ഇട്ടിട്ട് പാർക്കാതെ തേക്കാതൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ ടിൻസിന്റെ കൂട്ടുകാർ അവരുടെ സമയം, അതായത് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കൊടുത്ത സമയത്ത് അവർ ഫ്രീ ആയിട്ട് ഇതിനെ വാർത്ത് നൽകാനായിട്ട് സഹായിച്ചു. അതുപോലെ അങ്ങനെയുള്ള മാനുവലായിട്ടുള്ള ഹെൽപ്പ് നൽകിയത് കൊണ്ട് നല്ല മനോഹരമായിട്ട് അവർക്ക് താമസിക്കാൻ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് തരുന്ന 5.5 ലക്ഷം രൂപ അല്ലെ 5 ലക്ഷം രൂപ ഒരാൾ തരുമ്പോൾ അതിൻ്റെ കൂടെ ഇവരുടെ പൈസ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിലും അവരധ്വാനിച്ചാൽ, അവരതിൻ്റെ കൂടെ നിന്നാൽ, അവർക്ക് വേണമെന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായ ഒരു വീട് എല്ലാവർക്കും പണിയാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്കിന്ന് ടിൻസിന്റെ വീട് നൽകിയപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം തന്നെ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി ദൂരത്തുനിന്നാണ് എങ്കിലും നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹം, ഇത്രയും പേരോടെ കുടുംബം അറിയാം, ഫ്രണ്ട്സിനോടും ഫാമിലിയോടും നിങ്ങൾക്കുള്ള സ്നേഹം, അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ പറഞ്ഞല്ലോ, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ശരിയാണ്. ടീച്ചർ ഞങ്ങളോട് ആരോടോ ഷിക്കാഗോ മലയാളി അല്ലെങ്കിൽ ഗ്രേവേൾഡ് മലയാളി കൗൺസിൽ പ്രൊവിൻസിനോടോ ഒന്നും വന്ന് ചോദിച്ചില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണ്. കാരണം അത് സത്യസന്ധമായിരിക്കും, ജെനുവിൻ ആയിരിക്കും. നമുക്ക് ഒത്തിരി അർഹതപ്പെട്ടതാണ്, ജെനുവിനാണ്. അതുകൊണ്ട് ഈ വീടിൻ്റെ നിർമ്മാണം ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് ടീച്ചർ ഞങ്ങളെ അറിയിക്കുകയും അങ്ങനെ ഈ വീടിൻ്റെ നിർമ്മാണം ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ജീവനക്കാരെ പണിക്കാരെ ഒക്കെ കൊണ്ടുവന്ന് ആരംഭിക്കുകയായിരുന്നു. സുഖമാണ്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ചിക്കാഗോ പ്രൊവിൻസിനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ ഈ നന്ദിയും ഈ വീട് നിർമ്മിച്ച് നൽകിയതുള്ള സ്നേഹവും ഞങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ചിക്കാഗോ പ്രൊവിൻസിനോടുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും വാക്കുകൾക്കതീതമായി അല്ലെങ്കിൽ വാക്കുകളായി വിവരിക്കാൻ കഴിയുന്നതല്ല. ടീച്ചറോടും ജയലാലിനോടും അതുപോലെ തന്നെ ഇന്ന് ഇതിൽ പങ്കെടുത്ത ബീന ജോർജ് മാഡത്തിനോടും മറ്റ് ആ പ്രൊവിൻസിലെ എല്ലാ അംഗങ്ങളോടുമുള്ള വളരെ വിനയപൂർവ്വം ഞങ്ങളുടെ കടപ്പാടും നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു.